ീ സായി സച്ചിദ് അധ്യായം മുപ്പത്തെട്ട് സ്തുതി ഓം ശ്രീ അനന്തകോടി ബ്രഹ്മാണ്ടായകൂർണപരബ്രഹ്മരാജ മഹാരാജാധിരാജ മഹാസമർഥശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായീനാഥ മഹാരാജ് കി ജയ സദ്ഗുരു സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്ത് ഭക്തന്മാർക്ക് ക്ഷേമം വരുത്തി അവിടുത്തെ പാതാരിന്ദെ ശരണം പ്രാപിച്ചവരുടെ സകല ദുരിതങ്ങളും തീർത്ത് വിരാജിക്കുന്ന അനുഗ്രഹീതനായ സായി അവിടുത്തെ ഞങ്ങൾ പ്രണമിക്കുന്നു സ്വതവേ ദയാപരനും ശരണാഗതരെ സംരക്ഷിക്കുന്നവനുമായ അവിടുന്ന് ഭക്തന്മാരുടെ ആഗ്രഹപൂരണത്തിനായും അവർക്ക് നന്മ വരുത്താനും വേണ്ടിയാണ് ഭൂമിയിൽ അവതരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ദ്രാവക്രൂപത്തിലുള്ള അന്തസാരത്തെ ബ്രഹ്മത്തിൻ്റെ മൂശയിലൊഴിച്ച് വ വാർത്തതിനാലാണ് ഋഷീശ്വരന്മാരുടെ ചൂടാമണിയായ സായി ഉടലെടുത്തത് ഈ സായി ആത്മാരാമൻ തന്നെയാണ് തികഞ്ഞ ദൈവികാനന്ദത്തിൻ്റെ ആവാസസ്ഥാനമാണ് ബാബ ജീവിതത്തിൻ്റെ പരമോദ്ദേശം സാധ്യമായ അവിടെ അവിടുത്തെ ഭക്തന്മാരെ നിസ്സംഗരും സ്വതന്ത്രരുമാക്കി മാറ്റുന്നു ബാബയുടെ പാചകപാത്രം വ്യത്യസ്ത യുഗങ്ങൾക്ക് വ്യത്യസ്ത സാധനകളാണ് വേദകൽപ്പിതം കൃതയുഗത്തിൽ തപസും ത്രേതായുഗത്തിൽ ജ്ഞാനവും ദ്വാപരയുഗത്തിൽ യജ്ഞവും കലിയുഗത്തിൽ ദാനവുമാണ് നിർദ്ദിഷ്ട സാധനകൾ ദാനങ്ങളിൽ ശ്രേഷ്ഠം അന്നദാനമാണ് ഉച്ചഭക്ഷണം കിട്ടാഞ്ഞാൽ നാം എല്ലാം പരിഭ്രമിക്കുന്നു മറ്റ് ജീവജാലങ്ങൾ ഇതേപോലെ തന്നെയാണ് ഇക്കാര്യം അറിഞ്ഞ് ദരിദ്രർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ദാത ദാതാവും ധർമ്മിഷ്ഠനും തൈത്രിയ ഉപനിഷത്തിൽ പറയുന്നത് നോക്കുക അന്നം ബ്രഹ്മമാണ് അന്നത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു ജനിച്ചു കഴിഞ്ഞാൽ അന്നം കൊണ്ടവ ജീവിക്കുന്നു മരണശേഷം അന്നമായി തന്നെ അവ വീണ്ടും മാറുന്നു നമ്മുടെ വാതിൽക്കൽ ഉച്ചയ്ക്കൊരു അതിഥി വന്നാൽ അയാളെ സ്വീകരിച്ച് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് മറ്റു തരത്തിലുള്ള ദാനധർമ്മങ്ങളായ വസ്ത്രദാനം ദ്രവ്യദാനം മുതലായവയിൽ ചില വിവേചനങ്ങളൊക്കെ ആവശ്യമാണെങ്കിലും അന്നദാനത്തിന് ആളെ നോക്കേണ്ടതേയില്ല ആര് തന്നെ മധ്യയനത്തിൽ വാതിൽക്കൽ വന്നാലും അന്നം കൊടുക്കണം മുടന്തനും കുരുടനും രോഗിയുമാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകണം ശരീരബലമുള്ളവർക്കും ബന്ധുക്കൾക്കും പിന്നീട് കൊടുത്താൽ മതി ആദ്യത്തെ തരത്തിൽപ്പെട്ടവരെ ഊട്ടുന്നതിനുള്ള നേട്ടം രണ്ടാമത്തെ തരക്കാരെ ഊട്ടുന്നതിലില്ല രഹിതമായ ഏതു ദാനവും ചന്ദ്രനില്ലാത്ത നക്ഷത്രങ്ങൾ പോലെയും മകുടമില്ലാത്ത കിരീടം പോലെയും പതക്കമില്ലാത്ത കണ്ഠാഭരണം പോലെയും താമരയില്ലാത്ത കുളം പോലെയും ഭക്തിയില്ലാത്ത ഭജന പോലെയും കുങ്കുമം തൊടാത്ത സുമംഗലി പോലെയും മധുരസ്വരമില്ലാത്ത പോലെയും ഉപ്പിടാത്ത മോര് പോലെയും അപൂർണമാണ് അന്നദാനമാണ് എല്ലാ സത്കർമ്മങ്ങളിലും വച്ച് വിശിഷ്ടം ഇനി നമുക്ക് ബാബ എപ്രകാരം ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്തു എന്ന് നോക്കാം ബാബയ്ക്ക് വളരെ കുറച്ച് ഭക്ഷണമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് തന്നെ കുറച്ച് വീടുകളിൽ നിന്ന് എന്നും യാചിച്ചു വാങ്ങലാണ് പതിവെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ എപ്പോഴെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം തന്നെയാണ് ചെയ്യുക ഇതിൽ ആരെയും ആശ്രയിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല ആദ്യം താൻ തന്നെ ബസാറിൽ പോയി ധാന്യങ്ങൾ മാവ് കുരുമുളക് ഏലം പട്ട തുടങ്ങിയവയെല്ലാം കാശ് കൊടുത്ത് വാങ്ങും അരവും താൻ തന്നെ കഴിക്കും മസ്ജിദിൻ്റെ തുറന്ന മുറ്റത്തൊരു വലിയ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് വലിയൊരു പാത്രത്തിൽ പാകത്തിനുള്ള ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കും രണ്ടു തരത്തിലുള്ള പാത്രങ്ങളുണ്ട് ഒന്ന് വലുതും മറ്റേത് ചെറുതും വലുത് നൂറ് പേർക്കും ചെറുത് അൻപത് പേർക്കും മതിയാവും ചിലപ്പോൾ പായസവും ചിലപ്പോൾ കൊണ്ടുള്ള പുലാവും തയ്യാറാക്കും ചിലപ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാവ് ചെറുതായി ഉരുട്ടിയോ പരത്തിയോ ഇട്ടുകൊടുക്കും കുരുമുളക് ഏലം പട്ട തുടങ്ങിയവ കല്ലിന്മേൽ വെച്ച് പൊടിച്ച് പാത്രത്തിലിടും ഭക്ഷണം രുചികരമാക്കാൻ വേണ്ടതെല്ലാം ബാബ ചെയ്യും അമ്പിൾ എന്ന പലഹാരമുണ്ടാക്കി ഭക്ഷണശേഷം എല്ലാവർക്കും കൊടുക്കും ഭക്ഷണം വേണ്ട പോലെ വേവായോ എന്ന് നോക്കാൻ ബാബ കഫിനിയുടെ കൈ തിരിച്ചു ഏർ കയറ്റി നഗ്നമായ കൈ തിളയ്ക്കുന്ന ഓട്ടുപാത്രത്തിലിട്ട് കെ ഇളക്കി മറിച്ച് പാകപ്പെടുത്തും കൈ പൊള്ളുകയോ അതിൽ ഭീതനാവുകയോ ചെയ്യില്ല വെപ്പ് കഴിഞ്ഞാൽ ബാബപാത്രങ്ങൾ മസ്ജിദിൽ കയറ്റിവെച്ച് ഭക്ഷണം ഒരു മൗലവിയെ കൊണ്ട് പരിഭൂതമാക്കിക്കും ആദ്യം മഹൽ സാപതിക്കും താത്യാ പട്ടേലിനും ഓരോ ഭാഗം പ്രസാദമായി കൊടുത്തേക്കും ബാക്കി മുഴുവൻ സ്വന്തം കൈകൊണ്ട് തന്നെ ദരിദ്രന്മാർക്കും നിസ്സഹായർക്കും വേണ്ടുവോളം വാരിക്കൊടുക്കും അങ്ങനെ ബാബ തന്നെ തയ്യാറാക്കി വിളമ്പിക്കൊടുത്ത അന്നം കഴിക്കാൻ കഴിഞ്ഞ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ് ചിലർ ചോദിച്ചേക്കാം ബാബ പച്ചക്കറി ഭക്ഷണവും മാംസഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമായിരുന്നോ എന്ന് ഉത്തരം വ്യക്തവും ഋജുവുമാണ് മാംസം കഴിക്കുന്നവർക്ക് മാത്രമേ മാംസം കൊടുക്കൂ അല്ലാവരെ അല്ലാത്തവരെ കൊണ്ട് അത് തൊടിയിക്കു പോലും ചെയ്യില്ല അവർക്കത് കഴിക്കാനുള്ള യാതൊരു താല്പര്യവും അവരിൽ ബാബ സൃഷ്ടിക്കില്ല ഗുരു എന്ത് പ്രസാദം തന്നാലും ശിഷ്യൻ അത് സ്വീകരിക്കുമോ എന്ന് സംശയിച്ചാൽ നരകത്തിൽ പോകുമെന്ന ഒരു തത്വമുണ്ട് ഈ തത്വം ഏതെങ്കിലും ശിഷ്യൻ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ബാബ ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ നടത്തും ഉദാഹരണമായി ഒരു ഏകാദശി ദിവസം ബാബ ദാദാ ദാദാക്കേൽക്കറെ വിളിച്ച് ഒരു ഉറുപ്പിക കൊടുത്ത് കൊരളയിൽ പോയി മാംസം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ദാദാ ദാതാക്കേൽക്കർ ഒരു യാഥാസ്ഥിക ബ്രാഹ്മണനായിരുന്നു അയാൾക്ക് ധനധാന്യങ്ങളും വസ്ത്രങ്ങളും മാത്രം സദ്ഗുരുവിന് കൊടുത്താൽ പോരെന്നും ഗുരുവിൻ്റെ കൽപ്പന ക്ഷണത്തിൽ അക്ഷരം പ്രതി അനുസരിക്കലാണ് ഏറ്റവും സന്തോഷകരമായ ദക്ഷിണ എന്നും അറിയാമായിരുന്നു അതുകൊണ്ട് ദാദാ ദാതാക്കേൽക്കാർ ഉടുപ്പ് മാറി മാംസം വാങ്ങാൻ പുറപ്പെട്ടു അയാൾ പുറപ്പെട്ടതുകൊണ്ട് ബാബ അയാളെ മടക്കി വിളിച്ചു പരിപാടി റദ്ദാക്കി ഒരിക്കൽ ബാബ ദാദയോട് പുലാവിൽ ഉപ്പ് മതിയോ എന്ന് നോക്കാൻ പറഞ്ഞു ദാത സാധാരണ മട്ടിൽ എല്ലാം ശരിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബാബ നീ അത് കണ്ണുകൾ കൊണ്ട് കാണുകയോ നാക്കുകൊണ്ട് രുചിക്കുകയോ ചെയ്യാതെ എങ്ങനെ നന്നായെന്ന് പറഞ്ഞു അടപ്പ് തുറന്നൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു അയാളുടെ കൈ പിടിച്ച് പാത്രത്തിൽ താഴ്ത്തി കൈ കൈയെടുത്ത് നിന്റെ യാഥാസ്ഥിതിക മനോഭാവം കളഞ്ഞ് കയ്യിൽ കൊണ്ടൊരു കഷ്ണം എടുത്തു നോക്ക് എന്ന് വീണ്ടും പറഞ്ഞു മാതൃഹൃദയം സ്നേഹാർദ്രമാകുമ്പോൾ കുഞ്ഞിന് നുള്ളി എന്ന് വരാം അത് കരയുമ്പോൾ മാറോർ അടുക്കി പിടിക്കുകയും ചെയ്യും അതുപോലെ ബാബ യഥാർത്ഥമായും മാതൃനിർവിശേഷം കേൾക്കരെ കൈപിടി ചമർത്തിയതാണ് ഒരു ഋഷിയും ഒരു ശിഷ്യനെയും നിഷിദ്ധാഹാരം കഴിക്കാൻ അനുവദിക്കില്ല ഈ പാചകപ്പണി ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നടന്നു പിന്നീട് പിന്നീടത് നിർത്തലാക്കി ദാസ്കനുവിൻ്റെ കീർത്തനം കൊണ്ട് ബാബ ബോംബെ മുഴുവൻ അറിയപ്പെട്ടതോടുകൂടി കണക്കില്ലാതെ ആളുകൾ ഷൃദിയിലേക്ക് വരാൻ തുടങ്ങി അവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഭക്തന്മാർ പല കാണിക്കകളും ഭക്ഷണപദാർത്ഥങ്ങളും നൈവേദ്യങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി അവർ കൊണ്ടുവന്ന നൈവേദ്യം കൊണ്ട് ഫക്കീർമാർക്കും ദരിദ്രന്മാർക്കും വേണ്ടുവോളം കൊടുത്തിട്ടും ബാക്കിയാവാൻ തുടങ്ങി നൈവേദ്യം എങ്ങനെ വിതരണം ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പ് ഗ്രാമദേവന്മാരോടുള്ള ബാബയുടെ ബഹുമാനം കാണിക്കുന്ന നാനാസാഹിബ് ചന്ദ്രോക്കരുടെ കഥ പറയാം നാനാസാഹേബിൻ്റെ ഒരു ദേവനോടുള്ള അവഗണന ചില അനുമാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചിലർ സായി ബ്രാഹ്മണനാണെന്നും ചിലർ മുസ്ലിമാണെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ സായി സായിബാബ മതാതീതനായിരുന്നു ആർക്കും ബാബ എന്തു ജനിച്ചെന്നോ ഏതു ജാതിക്കാരനെന്നോ മാതാപിതാക്കളാരെന്നോ കൃത്യമായി അറിയില്ല പിന്നെ എങ്ങനെ ബാബ മുസ്ലീമോ ബ്രാഹ്മണനോ ആവും മുസ്ലിമാണെങ്കിൽ എങ്ങനെ ബാബ ധുനിയെന്ന അഗ്നികുണ്ഠം കത്തിച്ചുവെക്കും എങ്ങനെ തുളസി ഉണ്ടാക്കും എങ്ങനെ ശംഖുവിളിയും മണിയടിയും വാദ്യഘോഷവും മറ്റു പലതരം ഹിന്ദു ആരാധനകളും അനുവദിക്കും ആയിരുന്നെങ്കിൽ കാതു കുത്തിയിരിക്കുമോ സ്വന്തം പണം ചിലവ് ചെയ്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ നന്നാക്കുമോ അതും പോരെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ അവഗണിക്കുന്നത് ലവലേശം പോലും ബാബ പുറത്തിരുന്നില്ല ഒരിക്കൽ നാനാസാഹേബ് തൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ ബിനിവാലയോടുകൂടി ഷേ ഷിർദിയിലേക്ക് വന്നു അവർ മസ്ജിദിൽ പോയി ബാബയോട് സംസ്വാരി സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ബാബ കോപിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇത്രകാലം എന്നോട് ഇടപെട്ടിട്ട് ഇങ്ങനെ പെരുമാറിയതെന്താണ് നാനാസാഹേബിന് കാര്യം മനസ്സിലാവാതെ ബാബയോട് വിശദമായി പറയാൻ അപേക്ഷിച്ചു ബാബ അയാളോട് എപ്പോൾ കോപ്പർ ഗാവോണിലെത്തിയ എന്നും എങ്ങനെ ഷിർദിയിലെത്തി എന്നും ചോദിച്ചു ഉടനെ നാനാസാഹേബിന് തെറ്റു മനസ്സിലായി സാധാരണ ഗോദാവരി തീരത്തുള്ള ദത്ത ക്ഷേത്രത്തിൽ തൊഴുതാണ് ഷുദിയിൽ വരാറുള്ളത് ഇപ്രാവശ്യം അയാളുടെ ദത്തഭക്തനായ ബന്ധുവിനെയും ക്ഷേത്ര ദർശനത്തിൽ നിന്നും മുടക്കി താമസം ഒഴിവാക്കാൻ നേരെ പോരുകയാണ് ഉണ്ടായത് ബാബയോടെല്ലാം പറഞ്ഞ് ഗോദാവരിയിൽ കുളിക്കുമ്പോൾ കാലിൽ മുള്ളുതറച്ച് വളരെ വേദനിച്ച വിവരവും വെളിപ്പെടുത്തി ബാബ അയാളോട് അത് അയാൾക്ക് കിട്ടിയ ഒരു ചെറിയ ശിക്ഷയാണെന്നും മേലാൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും താക്കീത് ചെയ്തു ഭക്ഷണം കൂട്ടിക്കലർത്താൻ ഇനി നൈവേദ്യ വിതരണം തന്നെ പറയാം ആരതിക്ക് ശേഷം ഭക്തന്മാർക്കെല്ലാം ബാബ ഉധിയും അനുഗ്രഹവും കൊടുത്ത് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അകത്തുപോയി ചാരി ഭക്ഷണത്തിന് ഇരിക്കും ബാബയുടെ ഇരുവശവും ഭക്തന്മാർ വരി വരിയായി ഇരിക്കും ഭക്തന്മാർ അവർ കൊണ്ടുവരുന്ന പൂരി ബോളി ബസുന്തി നൻസ് സൻസ ചോറ് മുതലായ നൈവേദ്യങ്ങളടങ്ങുന്ന പാത്രങ്ങൾ മുന്നിൽ വയ്ക്കും അവർ ബാബ അവ തൊട്ട് പരിശുദ്ധമാക്കി കിട്ടാൻ പുറത്ത് കാത്ത് നിൽക്കും എല്ലാ ഭക്ഷണവും ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് ബാബയുടെ മുന്നിൽ വെക്കും ബാബ അതെല്ലാം ദൈവത്തിന് നിവേചിച്ച് പരിശുദ്ധമാക്കും പിന്നീടൊരു ഭാഗം പുറത്ത് നിൽക്കുന്നവർക്ക് കൊടുത്ത് ബാക്കി ബാബയും അകത്തിരിക്കുന്നവരും കൂടി കഴിക്കും രണ്ടു വരിയായിരിക്കുന്നവർ സുഖമായി ഭക്ഷിക്കും ബാബ ശ്യാമയോടും നാനാസാഹേബ് നിമോൻകാരനോടും അകത്തിരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി അവർക്ക് വേണ്ടതുപോലെ സുഖമായി കൊടുക്കാൻ നിർദ്ദേശിക്കും ഇതവർ ശ്രദ്ധാപൂർവം സന്തോഷകരമായി നിർവഹിക്കും അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് ഉന്മേഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യും അത്രമാത്രം സുഖകരവും പരിപൂരിതവുമായ ഭക്ഷണമായിരുന്നു അത് എന്നും മംഗളകരവും എന്നും പരിപൂതവുമായത് ഒരു കോപ്പം ഓര് ഒരിക്കൽ ഹേമന്ത് പാന്ത് ഈ സംഘത്തിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ബാബ ഒരു കോപ്പം കൊടുത്തു അതിൻ്റെ വെള്ളനിറം സുഖകരമായിരുന്നെങ്കിലും ഒട്ടും കഴിക്കാൻ വയറ്റിൽ കൊള്ളില്ലായിരുന്നു ഒന്ന് മോന്തിയപ്പോൾ വളരെ സ്വാദ് തോന്നി അയാളുടെ ശങ്ക കണ്ടപ്പോൾ ബാബ പറഞ്ഞു മുഴുവൻ കുടിച്ചുകൊള്ളുക ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടില്ല അയാൾ അത് മുഴുവൻ കുടിച്ചു ബാബയുടെ വാക്കുകൾ അർത്ഥവത്തായിരുന്നു കാരണം അദ്ദേഹം വേഗം സമാധിയായി പ്രിയ വായനക്കാരെ നമുക്ക് തീർച്ചയായും ഹേമന്ത് പാന്തിനോട് ഉണ്ടായിരിക്കണം അദ്ദേഹം ഒരു കോപം മോരു കുടിച്ചതിന് നമുക്ക് തന്നത് ധാരാളം സായി ലീലാമൃതമാണ് നമുക്ക് കോപ്പകൾ കണക്കിന് ഈ അമൃതം പാനം ചെയ്ത് സംതൃപ്തരും സന്തുഷ്ടരുമാവുക ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം